Hello everyone, this is Mithu and Sneha. And welcome to the new vlog of the Trip Talez. Actually, in the vlog, we have global village plan. We have a parking lot, but we have a question about pouring. We have a car. We are going to the global village. Just ID proof kaanicha mathi kuttikal kainde avashyam illa just kari po 4 vayasinda kaanikkanda avashyam illa pinne ivada usually weekend la bayangara therakkayirikkum appo eppol online ticket edukkunnay irikkum vedam online nammal ticket eduthu kaniṭa adu scan cheythu namukku ulli keravane ullu So guys, finally global village letti. Nalla mada jaranandu. Nalla climate aanu. Ivide Dubai Sheikh Zayed Road laanu located cheyikkunnathu. And indinte pratheekatha ennu vachengil 90 countries. Oru 90 countries inde pavilions ivide set cheyittittundu. 90 countries il namukku keri irangan passport visa onnum illade. Ee otta salam unde. So guys, pillerulokke aayittu kuttikalokke aayittu varuna aalukaraanengil നടക്കാനൊക്കെ ഒരുപാട് ഏരിയ ഉള്ളതിൻ്റെ പേരിൽ പിള്ളേരൊക്കെ പെട്ടെന്ന് ടയർഡാകും പിന്നെ നമ്മൾ എടുത്തുകൊണ്ട് നടക്കേണ്ടി വരും സോ നമ്മൾ ഈ ബാക്കിൽ കാണാം നിങ്ങൾക്ക് ഇവിടെ ബേബി കാർഡൊക്കെ നമുക്ക് ഇവിടുന്ന് റെൻറ്റ് ചെയ്യാം മണിക്കൂറിന് 20 ദിർഹംസ് കണ്ടാണ് ഇവർ ചാർജ് ചെയ്യണത് 100 ഡെപ്പോസിറ്റ് വാങ്ങിക്കും പ്ലസ് മണിക്കൂറിന് നമുക്ക് ഇറങ്ങിയടിച്ച് വരുമ്പോൾ എത്ര മണിക്കൂറായി അതിന് മണിക്കൂറിന് 10 അല്ല 20 അല്ലേ 10 ദിർഹം സിംഗിള് ട്രോളിക്ക് ഡബിൾ കാർ ഉള്ളത് 20 ദിർഹംസ് പിന്നെ വീൽചെയർ ഉണ്ട് പ്രായമുള്ള ആൾക്കാർക്ക് അവർക്കും മണിക്കൂറിന് 10 ആണ് ഐ തിങ്ക് 100 ഓർ 150 ഡെപ്പോസിറ്റ് ചെയ്യാം 10 അല്ലെങ്കിൽ 20 ഇത് ഇതാണ് റേഞ്ച് മണിക്കൂറിന് വെച്ച് അവർ ചാർജ് ചെയ്യുന്നത് നമുക്കൊരു മൂന്നോ നാലോ മണിക്കൂർ യൂസ് ചെയ്താലും നമുക്കൊരു 100 ദിർഹംസേ ആവുന്നുള്ളൂ മാക്സിമം പക്ഷേ നമുക്ക് കൊച്ചുങ്ങളെ എടുത്ത് കഷ്ടപ്പെട്ട് ഞാനൊക്കെ ഒരു അനുഭവിച്ചിട്ടുള്ള എൻ്റെ മോളെ കൊണ്ട് ഞാൻ അതുകൊണ്ട് അത് കാണിക്കാൻ കാരണം തന്നെ പിന്നെ ഫോട്ടോ സർവീസ് അവൈലബിൾ ആണ് ഈ ഒന്നിക്കൊണ്ട് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ കാട്ടും പിന്നെ ട്രോളിയും അങ്ങനത്തെ ആൾക്കാരെയും കിട്ടും നമുക്ക് അസിസ്റ്റ് ചെയ്യാൻ ട്രോളിയിൽ സാധനം എടുത്ത് വെക്കാനും പിന്നെ വീൽചെയർ ഉന്തിക്കൊണ്ട് നടക്കാനും കുട്ടീനെ തള്ളാനും എല്ലാം കുട്ടീനെ ട്രോളിയിൽ തള്ളാനും എല്ലാം സോ ഗൈസ് നമ്മുടെ ബാക്കിൽ കാണുന്നതാണ് ടർക്കി എന്ന് പറഞ്ഞ പവലിയൻ ആണ് ഫസ്റ്റ് നമുക്ക് കയറാൻ പോകുന്നത് അതാണ് നമ്മുടെ ബാക്കിലുള്ളത് സോ നമുക്ക് അത് ആദ്യം പോയി എക്സ്പ്ലോർ ചെയ്യാം അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം നമുക്ക് ഓടിപ്പോയി എല്ലായിടത്തും നിന്ന് കയറി We'll be right back.
സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ഇവിടുത്തെ ഗിഫ്റ്റ് ഷോപ്സ് ആണ്. ഇവിടെ കുറെ ലാംസ് ആൻഡ് ക്രോക്കറി ഐറ്റംസ് ഒക്കെ കുറെ ഷോപ്സ് ഉണ്ട്. അതുകൊണ്ട് ഡെക്കറേഷൻ ഡെക്കറേറ്റീവ് ആയിട്ടുള്ള കുറെ ഐറ്റംസ് ഒക്കെ ഇവിടെ കാണാം. ആന്റിക് ആന്റിക്സ് ഒക്കെ കുറെ കാണാം. ഇൻ ഷോർട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ എല്ലാ ഏതൊരു പവലിയനിൽ പോകുമ്പോഴും ആ ഒരു കൺട്രീനെ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ആ ഒരു കൺട്രിയുടെ ഹെറിറ്റേജ് അതിൻ്റെ സ്പെഷ്യാലിറ്റീസ് ഒക്കെയാണ് നമുക്ക് അവിടെ കാണാൻ പറ്റും. ഇപ്പോൾ ടെർക്കിൽ കയറിയപ്പോൾ നമ്മൾ കണ്ട പോലെ ഇവിടുത്തെ ഫുഡ്, ഇവിടുത്തെ ലൈക്ക് സ്പൈസസ്, ഇവിടുത്തെ സ്വീറ്റ്സ്, അങ്ങനെ ഓരോ സ്പെഷ്യാലിറ്റീസ് ഓരോ പവലിയനിൽ ഓരോ കൺട്രീസിൻ്റെ അതിൻ്റെതായ സ്പെഷ്യാലിറ്റീസാണ് നമുക്ക് കാണാൻ പറ്റുക. സോ നമുക്ക് ഇനി ഇവിടുന്ന് അടുത്ത പവലിയനിലേക്ക് പോവാം. സോ ഗൈസ്, ഇനി നമ്മൾ പോകാൻ പോകുന്ന ജോർഡന്റെ പവലിയനിലേക്കാണ്. ഇനി നമുക്ക് ഉള്ളിൽ പോയിട്ട് ബാക്കി എന്തെങ്കിലും കാണാം. ഓക്കെ, നമ്മൾ ടർക്കി ആൻഡ് ജോർഡൻ രണ്ടും സിമിലർ ആയിരുന്നു അതിനുള്ളിലത്തെ ഷോപ്സ് ആൻഡ് അതിൻ്റെ മെറ്റീരിയൽസ് ഒക്കെ. സോ നമുക്ക് ഇനി പാകിസ്ഥാനിലേക്കാണ് പോകേണ്ടത്. നമുക്ക് പാകിസ്ഥാനിലേക്ക് പോകാം. സോ ഗൈസ്, ആസ് യു ക്യാൻ സീ, ഇവിടെ നമുക്ക് പാകിസ്ഥാനിൽ ഇപ്പോൾ ആകെ ഒരു ഡിസ്പ്ലേക്ക് വെച്ചേക്കുന്നത് മെയിൻ ആയിട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെക്സ്റ്റൈൽസ് ആൻഡ് ഫാബ്രിക്സ് ആണ് കൂടുതലുള്ളത് കാണാൻ. ജാക്കറ്റ് ലെതർ ജാക്കറ്റ്സിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇവിടെ. ലെതർ ജാക്കറ്റ്സ് ഒക്കെ നല്ല രീതിയിൽ നമുക്ക് ഇവിടെ പാകിസ്ഥാനി ലെതറൊക്കെ നല്ല രീതിയിലുണ്ട് ഇവിടെ. നല്ല ക്വാളിറ്റി ഹൈ ക്വാളിറ്റി സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. കുറച്ച് എക്സ്പെൻസീവ് ആണ്, എല്ലാ ഗ്ലോബൽ വില്ലേജ് പൊതുവെ കുറച്ച് എക്സ്പെൻസീവ് ആണ്. ബട്ട് ഇവിടെ ഇവിടെ ഉണ്ട് തരക്കേട്ടില്ലാത്ത ക്വാളിറ്റീസ് ഒക്കെ നമുക്ക് ഇവിടെ കിട്ടും. പിന്നെ കാർപ്പറ്റ്സ് ഉണ്ട്, കുറെ ഇവരുടെ കുറെ ട്രഡീഷണൽ ഡ്രസ്സസും കാര്യങ്ങളൊക്കെ കാണാം. ഇതൊക്കെയാണ് ഇവിടെ മെയിനായിട്ടുള്ള മെയിൻ ഹൈലൈറ്റ്സ് ഒക്കെ ഉള്ളത് ഇവിടുത്തെ. സോ ഗൈസ്, ഇനി നമുക്ക് നമ്മുടെ സ്വന്തം യു എയിലേക്ക് കടക്കാം. അവിടെ നോക്കാം അവിടുത്തെ സ്പെഷ്യാലിറ്റി എന്താണ്, അവർ ഹൈലൈറ്റ്സ് ഇവിടെ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കണമെന്ന് നോക്കാം. സ്നേഹ ചേച്ചി നടന്ന് നടന്ന് ക്ഷീണിച്ചു സത്യം പറഞ്ഞാൽ. ഇപ്പോൾ ക്ഷീണിച്ചപ്പോൾ നിങ്ങൾക്ക് ബാക്കിൽ കാണാം, അവിടെ ചെറിയ ചെറിയ സ്റ്റോൾസ് ഉണ്ട്, ബാക്കിൽ ഫുഡ് സ്റ്റോൾസാണ് ഒരുപാട്. അപ്പോൾ ഓരോ സ്റ്റോളിൻ്റെ അടുത്ത് എത്തുമ്പോഴേക്കും ആൾക്ക് വിഷമിൻ്റെ വിളി വരും. അങ്ങനെ നിവൃത്തിയിട്ട് ഇപ്പോൾ ലാസ്റ്റ് ഡേ ബാക്കിലൊരു ഡൈനാമൈറ്റ് എന്ന് പറഞ്ഞൊരു സ്റ്റോളുണ്ട്. അവിടെ എന്തോ ഒരു ഷ്രിം ഡൈനാമൈറ്റ് എന്തോ ഉണ്ട്. സോ പറ ആൾക്ക് പറയാൻ പോലും മനസ്സില്ല, ആൾക്ക് കഴിക്കണ വിശപ്പാണ്, ഫുഡ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ വിശപ്പാണ്. അപ്പൊ നമുക്ക് ഇനിയിപ്പോ ഫുഡ് ഡൈനാമൈറ്റിലേക്ക് പോവാം. ഡൈനാമൈറ്റിൽ പോയിട്ട് അവിടെ നോക്കാം അവിടെ എന്താ സ്പെഷ്യൽ എന്നുള്ളത്. ഹൗസ് ഇറ്റ്? പ്രോൺസ് അല്ലേ? ഷ്രിംപ്. ഓക്കേ. വിസയില്ല, പാസ്പോർട്ടും ഇല്ല, ഒരു കൊന്തും ഇല്ലാതെ അമേരിക്കയിൽ പോകണത്. ആ എന്തെങ്കിലും അവിടെ ആഗ്രഹമല്ലേ, വെറുതെ പോകുന്നത്, ഫ്രീ ഓഫ് കോസ്റ്റ് അല്ലേ, പോയേക്കാം. ഇനി പോകാൻ പോണതാണ്, ബാക്കിൽ കാണുന്നതാണ് അമേരിക്ക. നേരെ വലിയ ഡ്രീമാണ് അമേരിക്കയിലൊക്കെ പോകുന്നത്. ഞാനും വിചാരിച്ചു ഇന്ന് ആ ഡ്രീം അങ്ങോട്ട് സാധിച്ചു കൊടുക്കാന്ന് അല്ലേ. പോലെ Thank you.
അമേരിക്കയിൽ ചെന്നപ്പോഴാണ് അമേരിക്കക്കാർ പറയുന്നത് അവിടെ ക്യാമറാസ് അലൗഡ് അല്ല, പ്രൊഫഷണൽ ക്യാമറാസ് അലൗഡ് അല്ല, മൊബൈൽ വെച്ചെടുക്കാന്ന്. അങ്ങനെ അതുകൊണ്ട് നമുക്ക് കൂടുതൽ താല്പര്യം തോന്നില്ല. ചെറിയ കുറച്ച് മൊബൈലിൽ നമുക്ക് ആവുന്ന രീതിയിലൊക്കെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. പിന്നെ ഗൈസ്, ഇനി കാണാൻ പോകുന്ന സ്ഥലമാണ് ഇവിടെ, ചെറിയ പിള്ളേർ മുതൽ വലിയ ആൾക്കാർ വരെ എല്ലാവരും ഈക്വലി എൻജോയ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഇനി കാണാൻ പോകുന്നത്. അതാണ് എന്താണ്, ദ കാർണിവൽ. ഇവിടുത്തെ വലിയൊരു ഹൈലൈറ്റും കൂടിയാണ് ഈ കാർണിവൽ എന്ന് പറഞ്ഞാൽ. എല്ലാ വക റൈഡ്സ് ഉണ്ട്, ഒരുപാട് റൈഡ്സ് ഉണ്ട്, ഒരുപാട് ഗെയിംസ് ഉണ്ട് ഇവിടെ കളിക്കാൻ വേണ്ടി. എനിക്ക് ഒന്നുകൂടി ചെറിയൊരു കാർഡ് കണ്ടെടുത്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ മോളിലൊക്കെ പോകുമ്പോൾ കാർഡ് എടുക്കുന്ന പോലെ കാർഡ് എടുത്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എല്ലാ റൈഡ്സിലും അതിൻ്റെതായ പ്രൈസസ് ഉണ്ട്, അതനുസരിച്ച് ഇവിടെ കയറാവുന്നതാണ്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കടക്കാം. ഇനി സ്നേഹയുടെ ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലമാണ്, അതുകൊണ്ടാണ് ആ എല്ലാം വിട്ട് ഇവിടെ എത്തിയപ്പോൾ കണ്ടില്ലേ മുഖത്ത് സ്മൈലൊക്കെ. റൈഡിൽ കയറാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾ എന്തും ഉപേക്ഷിച്ചുള്ളൂ, അത്രയും വലിയ എന്താ പറയുക എക്സൈറ്റഡ് പേഴ്സൺ ആണ് റൈഡ് എന്ന് പറയുമ്പോൾ. നേരത്തെ കാറ്റ് പോയി, ആള് ഫുള്ളി ടയർഡാണെന്ന് തോന്നുന്നു. ആള് നടന്ന് പകുതി എത്തിയപ്പോഴേക്കും ടയർഡായി. ഇനി ഒരു അറൗണ്ട് 40-45% ഇനി കാണാനുണ്ട്. നമ്മുടെ ഇന്ത്യ കിടക്കുന്ന, ആഫ്രിക്ക കിടക്കുന്ന, മെയിൻ മെയിൻ ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ കിടക്കുന്നു. ഇനി ഇപ്പോൾ പകുതി നടന്നിട്ട് എത്തിയപ്പോഴും ആള് ഒരു പരിവായി, നടന്ന് നടന്ന് കാലുവേന പോലും ആയി ആൾക്ക്. ഇനി ബാക്കി ഇനി ഞാൻ പൊക്കിയെടുത്തുകൊണ്ടേന്ന് തോന്നുന്നേ.